ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ജാൻസി ടേസ്റ്റ് ഹബിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ല നാടൻ ചായക്കട പലഹാരമായ സുഗിയൻ്റെ റെസിപ്പിയാണ്. സുഗിയനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ്. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പി കൂടിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് തൊട്ട് മുന്നെയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ വേണം കേട്ടോ പ്രസ് ചെയ്യാൻ. എന്നാൽ മാത്രമല്ല ഞാനുണ്ടെന്ന് ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോസിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുക. നമ്മുടെ സുഗിയൻ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അര കപ്പ് ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ വെള്ളത്തിൽ കുതിർക്കാതെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ സുഗിയൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ വെള്ളത്തിൽ കുതിർക്കാതെ എടുക്കുന്നതാണ് നല്ലത്. ഈ ചെറുപയർ നന്നായിട്ട് വെന്ത് അലിഞ്ഞു പോയാൽ നമ്മുടെ സുഗിയന് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ ചെറുപയർ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിതൊരു കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇതൊരു 5 വിസിൽ വന്നതിന് ശേഷം നമുക്കൊരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഇനി നമ്മുടെ സുഗിയൻ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടത് 1 കപ്പ് തേങ്ങയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് നമുക്കൊരു 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ചിരകി വെച്ച തേങ്ങ ഈ നെയ്യിലോട്ട് ചേർത്തെടുക്കാം. ഈ തേങ്ങ അധികം ഒന്ന് വറുത്തെടുക്കേണ്ട ആവശ്യമല്ല കേട്ടോ. നമുക്ക് ഈ തേങ്ങയിലെ വെള്ളം ജസ്റ്റ് ഒന്ന് വലിഞ്ഞു കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ തേങ്ങയിലെ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ സുഗിയന് വേണ്ടത് ശർക്കരയാണ്. ഞാനിവിടെ 1 ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഫുള്ളായിട്ട് ശർക്കര തന്നെയാണ് ടേസ്റ്റ്. എൻ്റെ കയ്യിൽ ശർക്കര ഇല്ലാത്തതുകൊണ്ട് ഞാൻ 1/2 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പഞ്ചസാര മാത്രം ചേർത്തെടുത്തിട്ട് വേണമെങ്കിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടോ നമ്മുടെ ചെറുപയറൊന്നും അധികം വെന്ത് അലിഞ്ഞു വന്നിട്ടില്ല. നമ്മുടെ കയ്യിലെടുത്തിട്ട് പ്രസ് ചെയ്തെടുക്കുമ്പോൾ ഉടഞ്ഞു കിട്ടണം, അതാണ് അതിൻ്റെ ഒരു പരിവം. വെള്ളമൊക്കെ കറക്റ്റ് അളവിലാണ് നമ്മുടെ ചെറുപയറിലുള്ളത്. ഇനി നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച ശർക്കരയും പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ ശർക്കരയും പഞ്ചസാരയും കൂടെ ഒന്ന് മെൽറ്റാക്കിയെടുക്കാം. നമ്മൾ മെൽറ്റാക്കിയെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം മെൽറ്റാക്കിയെടുക്കാൻ, ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അടിയിൽ പിടിച്ച് പോവും. ഇനി നമുക്കിതിലോട്ട് 4-5 ഏലക്ക കൂടി ചേർക്കാം. പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് ചെറിയ ജീരകമാണ്. ഞാനിവിടെ 1 നുള്ള് ചെറിയ ജീരകമാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പഞ്ചസാരയും ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നേരത്തെ വേവിച്ച് വെച്ച് ചെറുപയറും കൂടെ ചേർത്തെടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് 1-5 മിനിറ്റ് ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ചെറുപയറിലേക്ക് ശർക്കരപ്പാനിയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. ഇനി നമുക്കിതിലോട്ട് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച തേങ്ങ കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ ഇതിന് നല്ലൊരു സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ തേങ്ങയും ചെറുപയറും പഞ്ചസാരയും എല്ലാം പാടെ മിക്സ് ചെയ്തിട്ട് നല്ലൊരു സ്മെല്ലൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. നമ്മുടെ പഞ്ചസാരപ്പാനിയൊക്കെ കുറുകി നമ്മുടെ ചെറുപയറൊക്കെ നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു 2 മിനിറ്റ് കൂടെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മുടെ സുഗിയൻ ഉണ്ടാക്കാനുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ആട്ടപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ ആട്ടപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ സുഗിയൻ റെഡിയാക്കി എടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ സുഗിയൻ നല്ല മൊരിഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ചേർത്തെടുക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 പിഞ്ച് ഉപ്പും കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് 1 ഫോർക്ക് വെച്ചിട്ടോ വിസ്ക് വെച്ചിട്ടോ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ കുറേശ്ശെ ചേർത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് വെള്ളം ചേർക്കുമ്പോൾ ബാറ്റർ ലൂസായി പോയാൽ നമ്മുടെ സുഗിയൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ മാവ് ഒട്ടും പിടിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് വേണം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. ഇനിയൊരു വിസ്ക് വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ സുഗിയന് വേണ്ട ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി അഥവാ ലൂസായി പോയിട്ടുണ്ടെങ്കിൽ കുറേശ്ശേ ആട്ടപ്പൊടി കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ചെറുപയറൊക്കെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കയ്യിൽ വെച്ചിട്ടൊന്ന് ബോൾസാക്കി എടുക്കാം. ഞാനിവിടെ ചെറിയ ചെറിയ ബോൾസാക്കിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറക്കുമൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ സുഗിയന് വേണ്ട ചെറുപയറൊക്കെ ഇവിടെ ചെറിയ ചെറിയ ബോൾസാക്കി ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് ഓരോരോ ബോൾസ് എടുത്ത് നമ്മുടെ ഈ ബാറ്ററിൽ മുക്കിയതിന് ശേഷം നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഈ സുഗിയന് ഇട്ട് കൊടുക്കാൻ. ഇത് അധികം ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഒന്ന് പുറം ഭാഗം ഒന്ന് ഫ്രൈ ആയിട്ട് വന്നാൽ മതി. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സുഗിയനൊക്കെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സേവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.